ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് ക്രിയേഷനിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ട്രാവലിംഗ് വ്ലോഗ് ആണ്. ഇത് സർപ്രൈസ് ആണ്. ഏത് സ്ഥലമാണെന്ന് അപ്പൊ നമുക്ക് പോകാം. ഹായ്, ഞാൻ നേരത്തെ പറഞ്ഞ സർപ്രൈസ് നെയ്യാർ ഡാമാണ്. അവിടെ എത്തുന്നതിന് മുമ്പായി കുറെ ചെറിയ കാഴ്ചകളുണ്ട്, അതൊക്കെ നമുക്ക് കണ്ടു കണ്ടു പോകാം. അപ്പൊ ഫ്രണ്ട്സ്, ഈ കാണുന്നതാണ് അരുവിക്കര ഡാം. ഇപ്പൊ മഴയായതുകൊണ്ട് എല്ലാ ഡാമും തുറന്നിട്ടിട്ടുണ്ട്. ഇവിടെ ഒരു നല്ല പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഇവിടെ പിന്നെ ടൂറിസ്റ്റ് ആൾക്കാർ ആരുമില്ല, അധികം ആരുമില്ല. ഷട്ടർ തുറന്നിട്ടുള്ള ഫോഴ്സ് നിങ്ങൾ കണ്ടോ? ഇത് ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ പാർക്കുണ്ട്. അതോടൊപ്പം ഈ വെള്ളത്തിൻ്റെ ആ സ്ഥലത്തേക്ക് ഇറങ്ങി പോകാനും പറ്റും. ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. അപ്പോൾ ഈ ഡാമിൻ്റെ ചരിത്രം കേട്ടുകൊണ്ട് ഇതിൻ്റെ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാം. തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിലെ ഒരു ഗ്രാമപഞ്ചായത്താണ് അരുവിക്കര. നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭാഗമാണിത്. തിരുവിതാംകൂർ മഹാരാജാവ് രാജകൊട്ടാരം പണിയുന്നതിനും അരുവിക്കരയെ തിരഞ്ഞെടുത്തിരുന്നു. എന്നാൽ ദേവീഹിതത്തിന് എതിരെന്ന് മനസ്സിലാക്കി മഹാരാജാവ് അതിൽ നിന്നും പിന്തിരിഞ്ഞു. നെടുമങ്ങാട് അരുവിക്കര വട്ടിയൂർക്കാവ് തിരുവനന്തപുരം റൂട്ടിൽ ഒരു സ്വകാര്യ ബസ് മാത്രമാണ് ഗതാഗതത്തിനുള്ള ഏക മാർഗം. സമ്പന്നർ കുതിരയെ പൂട്ടിയ വില്ലുവണ്ടിയും ഉപയോഗിച്ചു വന്നു. ചെറിയ കൊണ്ണി മേഖലയിലുള്ളവർക്ക് അരുവിക്കരയുമായി ബന്ധപ്പെടുന്നതിന് പണിതീർത്ത ചാണിച്ചാൽ പാലവും ഡി വില്ലിംഗ്ടൺ മന്ത്രിയായിരുന്ന കാലത്ത് പണിതീർത്ത അരുവിക്കര പാലവും അരുവിക്കരക്കാർക്ക് മറക്കാനാവാത്തതാണ്. കുന്നുകളും സമതല പ്രദേശങ്ങളും കുന്നിൻ ചരിവുകളും താഴ്വരകളുമാണ് ഈ പഞ്ചായത്തിലെ ഭൂപ്രകൃതി. മണൽ, മണ്ണ്, ചെളിമണ്ണ്, പാറമണ്ണ് എന്നിവയാണ് മണ്ണിനങ്ങൾ. ആറുകളും കരമനയാറും കുളങ്ങളും മഴയുമാണ് ഈ പഞ്ചായത്തിലെ ജലപ്രകൃതി. അരുവിക്കര ഭഗവതി ക്ഷേത്രവും കരമനയാറും ജനശ്രദ്ധയെ ആകർഷിക്കുന്നു. കരമനയാറിന് കുറുകെയുള്ള ആർച്ച് ഡാമിൻ്റെ നിർമ്മാണത്തോടെയാണ് അരുവിക്കര ടൂറിസ്റ്റ് മേഖലയായത്. 1934 ആണ് അരുവിക്കര ഡാം പണിതത്. തിരുവനന്തപുരം നഗരത്തിലേക്ക് കുടിവെള്ളം എത്തിക്കാനായി പ്രവർത്തിക്കുന്ന വില്ലിംഗ്ടൺ വാട്ടർ വർക്സും ജലശുദ്ധീകരണശാല ഡാമിൻ്റെ വൃഷ്ടി പ്രദേശത്തുള്ള മണിദ്വീപും സഞ്ചാരികളെ ആകർഷിക്കുന്നു. ഇന്ന് വളരെയധികം വിനോദസഞ്ചാരികൾ വന്നെത്തുന്ന തിരുവനന്തപുരത്തെ പ്രമുഖമായ ടൂറിസ്റ്റ് കേന്ദ്രമാണ് അരുവിക്കര. ദേശാടന പക്ഷികൾ വിരുന്നെത്താറുള്ള ഇടങ്ങളിലൊന്നാണ് അരുവിക്കര ജലസംഭരണി. വില്ലിംഗ്ടൺ ജലസേചന പദ്ധതിയുടെ ആസ്ഥാനം അരുവിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരള വാട്ടർ അതോറിറ്റിയാണ് ഈ ഡാം പരിപാലിക്കുന്നത്. 83.21 മീറ്റർ നീളവും 14.1 മീറ്റർ ഉയരവും ഇതിനുണ്ട്. മനോഹരമായ മലമടക്കുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ജലസംഭരണിയുടെ സമീപമായി ജലസേചന വകുപ്പ് നിർമ്മിച്ച് പരിപാലിക്കുന്ന ശിവപാർക്ക് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു. അവിടെ നിന്ന് ഞങ്ങൾ യാത്ര തിരിച്ച് ഒരു ആനകളെ പരിപാലിക്കുന്ന ഒരു കേന്ദ്രത്തിൽ എത്തിയിട്ടുണ്ട്. ഇത് കൊട്ടൂരിലെ എലിഫൻ്റ് റീഹാബിലിറ്റേഷൻ സെൻ്ററാണ്. അപ്പോൾ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ അകത്തേക്ക് കയറാം. അപ്പം ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. നമ്മൾക്ക് മനുഷ്യന്മാരുടെ പോലെ തന്നെ ആനകൾക്കൊരു വൈറസ് വന്നിട്ടുണ്ട്. സാറ്റർഡേ സൺഡേസും ഹോളിഡേസും പിന്നെ ഇവിടെ എലിഫൻ്റ് പരേഡ്, എലിഫൻ്റ് ഫീഡിങ്ങും പിന്നെ എലിഫൻ്റ് ബാത്തിങ്ങും ഒക്കെ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ ഈ വൈറസ് കാരണം ഇപ്പം അതൊന്നുമില്ല. ഞങ്ങളുടെ ഗൈഡ് പോലൊരു ആൻറ്റി വന്നിട്ടുണ്ട്. അപ്പം ഈ ആൻറ്റി പറഞ്ഞു ഇവിടെ ആദ്യം 15 ആനകളുണ്ടായിരുന്നു എന്ന്. ഇവിടുത്തെ 2 ആനകൾ ഹെർപ്പസ് വൈറസ് കാരണം ചെരിഞ്ഞു. അത് കാരണം ബാക്കിയുള്ള 2 ആനകളെ നെയ്യാർ ഡാമിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ 11 ആനകളെ ഉള്ളൂ. ഹായ്, ആദ്യം ഞങ്ങൾ ഈ കുഞ്ഞാനനെ കണ്ടല്ലോ. ഈ ആനയുടെ പേര് രാജാനാണ്. ഇവന് 1.5 വയസ്സ്. ഇവൻ
ഇവനാണ് ഇവിടുത്തെ ഏറ്റവും ചെറിയ ബേബി. ഇവനെ നല്ല കുമ്പന നല്ല സൗണ്ടില് ഓലിടും. ഈ കാണുന്നത് വെറ്റിനറി ഹോസ്പിറ്റലാണ്. ഇതിൽ വെറ്റിനറി ഡോക്ടറുണ്ട്. ഇവനും ഒരു കുട്ടികുറുമ്പനാണ്, ഒന്ന് എന്നെങ്ങാണ്ട് നിൽക്കണില്ല. ഇവനൊരു കൊമ്പനാണ്. ഇവന് 8 വയസ്സേ പ്രായമുള്ളൂ. ആ എല്ലോ കയറും എല്ലാം നമുക്ക് അങ്ങോട്ട് പോകാം. പക്ഷെ നല്ല കുറുമ്പനായ കാരണം എനിക്ക് അടുത്ത് പോകാൻ പേടിയാണ്. എന്നാലും ഒന്ന് പോയി നോക്കാം. അടുത്ത സ്ഥലം വന്നപ്പോ 2 ആനകളുണ്ട് ഇവിടെ. പാപ്പാന്മാരൊന്നുമില്ലേ? എന്റെ അടുത്തേക്ക് പോണ്ടെന്ന് ചേച്ചി പറഞ്ഞു. എന്താ കാരണം വെച്ചാ ഇതിൽ കേജ് ഒന്നുമില്ലല്ലോ. എന്റെ അടുത്ത് പോയ കുത്താൻ വരുന്നത്. ഇവരെ കണ്ടോ, ഇവരാണ് മായയും മനുവും. ഇവർക്ക് 4 ഉം 3 ഉം വയസ്സുണ്ട്. ഈ കൊണ്ടുവരുന്നത് ഇവരുടെ ഭക്ഷണമാണ്. ഇതിൽ ചോറും ശർക്കരയും ഗ്രെയിൻസ് എല്ലാം മിക്സ് ചെയ്ത് വെപ്പിച്ചിട്ടുള്ളൊരു ഭക്ഷണമാണ് ഇവർക്ക് കൊടുക്കുന്നത്. ആദ്യത്തെ ഉരുള വെച്ചപ്പോൾ അതിന് ഒരു കുഞ്ഞ ഉരുള കളഞ്ഞു. അത് എന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല. ആനയുടെ വായിൽ വെച്ചെടുക്കണത് നല്ല രസമാണ് കാണാൻ. എനിക്കൊന്നും എൻ്റെ വായിൽ വെക്കണമെന്നുണ്ട്. കുസൃതി കണ്ടു നിൽക്കാൻ നല്ല രസാണ്. ഇത് എന്തോ എടുക്കാൻ നോക്കുന്നുണ്ട്. അപ്പൊ അതിന് കിട്ടിയെന്നാ തോന്നണേ. ഇത് ചങ്ങലിട്ട് വെക്കണത് നല്ല സങ്കടമാണ് കേട്ടോ എനിക്ക്. ഇനി നമുക്ക് ഈ ആനകളെ കണ്ട് അവരുടെ വിശേഷങ്ങൾ കേൾക്കാം. തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂരിൽ സ്ഥിതി ചെയ്യുന്നതും അന്തർദേശീയ നിലവാരത്തിലുള്ള ഇന്ത്യയിലെ ആദ്യ ആന പുനരധിവാസ കേന്ദ്രവുമാണ് കാപ്പൂക്കാട് ആന പുനരധിവാസ കേന്ദ്രം. 2006 ആന സങ്കേതമായി ആരംഭിച്ച കേരള സർക്കാർ 2019 അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ആന പുനരധിവാസ കേന്ദ്രമായി വികസിപ്പിച്ചെടുക്കുവാനുള്ള പദ്ധതി പ്രഖ്യാപിച്ചു. പൂർത്തിയാവുമ്പോൾ ആനകളുടെ ലോകത്തിലെ ഏറ്റവും വലിയ പുനരധിവാസ കേന്ദ്രമായി ഇത് മാറും. ആനകൾക്കുള്ള ഇന്ത്യയിലെ ആദ്യത്തെ പുനരധിവാസ കേന്ദ്രം കൂടിയാണിത്. ഇത് ഏകദേശം 105 കോടി രൂപ ചിലവിൽ നിർമ്മിച്ചു. 176 ഹെക്ടർ വനമേഖലയിൽ വ്യാപിച്ചു കിടക്കുന്ന കേന്ദ്രത്തിൽ നിലവിൽ 16 ആനകളുണ്ട്. പൂർത്തീകരിച്ചാൽ ഭാവിയിൽ 50 ആനകളെ ഉൾക്കൊള്ളാൻ ശേഷിയുണ്ട്. പദ്ധതിയുടെ 1ാം ഘട്ടത്തിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ 2021 ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്തു. പൂർണ്ണ തോതിൽ പൂർത്തീകരിച്ചാൽ പ്രതിവർഷം 500,000 വിദേശ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ 350,000-ത്തിലധികം പേർ വരുന്ന ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി കോട്ടൂർ മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2006 കോട്ടൂരിൽ ആന സങ്കേതം സ്ഥാപിക്കാൻ വനംവകുപ്പ് തീരുമാനിച്ചു. ആന പാർക്ക് നിർമ്മിക്കാനായിരുന്നു വനംവകുപ്പിന്റെ പദ്ധതി. നെയ്യാർ വന്യജീവി സങ്കേതത്തിലെ ഉയർന്ന ജലനിരപ്പ് പ്രദേശങ്ങളിൽ 2007 ആന പുനരധിവാസ കേന്ദ്രമായി ഇത് മാറ്റിയത്. മെരുക്കിയ ആനകളെയും കാട്ടാനകളെയും അനുയോജ്യമായ ആവാസ വ്യവസ്ഥയിൽ പുനരധിവസിപ്പിക്കുക, പ്രായമായ ആനകളെയും കുഞ്ഞുങ്ങളെയും പ്രത്യേകം സംരക്ഷിക്കുക, ഗവേഷണം നടത്തുക, വിനോദസഞ്ചാരികൾക്ക് അനുയോജ്യമായ സ്ഥലമാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളായിരുന്നു അക്കാലത്ത് വനംവകുപ്പിന് ഉണ്ടായിരുന്നത്. നിലവിലുള്ള 16 ആനകൾ ഉൾപ്പെടെ 50 ആനകളെ ഉൾക്കൊള്ളുവാനുള്ള സൗകര്യവും നിർദ്ദിഷ്ട കേന്ദ്രത്തിലുണ്ടാകും. 80 പാപ്പാന്മാരെയും ഉൾക്കൊള്ളുവാൻ കഴിയും. നിലവിൽ  441 ജലസംഭരണികളും മറ്റ് ചെക്ക് ഡാമുകളും വന്യജീവികൾക്ക് വനത്തിനുള്ളിൽ എളുപ്പത്തിൽ വെള്ളം ലഭ്യമാക്കുന്നതിനായി നിർമ്മിച്ചിട്ടുണ്ട്. 2020 ഈ കേന്ദ്രത്തെ ലോകത്തെ ഏറ്റവും വലിയ ആന സംരക്ഷണ കേന്ദ്രമായി ഉയർത്തുന്നതിൻ്റെ ഭാഗമായി പുതിയ സൗകര്യങ്ങളുടെ നിർമ്മാണത്തിനായി സർക്കാർ 72 കോടി അനുവദിച്ചു. അതിൻ്റെ ഭാഗമായി ആനകളെ അവയുടെ സ്വാഭാവിക
ആവാസ വ്യവസ്ഥയിൽ ജീവിക്കാൻ അനുവദിക്കുന്ന ഉരുക്ക് തൂണുകളാലും ഉരുക്ക് വലകളാലും ചുറ്റപ്പെട്ട 50 ആവാസ വ്യവസ്ഥകൾ ആന മ്യൂസിയറി സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളുള്ള ആശുപത്രി പ്രകൃതി സ്നേഹികൾക്കും വിദ്യാർത്ഥികൾക്കും ഗവേഷണ കേന്ദ്രം പാപ്പാന്മാർക്കുള്ള പരിശീലന കേന്ദ്രം സന്ദർശകർക്കുള്ള സൗകര്യങ്ങൾ പ്രവേശന പ്ലാസ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് കോട്ടേജുകൾ വിശാലമായ കൺവെൻഷൻ സെന്റർ ആംഫി തിയേറ്റർ വിവിധ റിസർവോയറുകൾ ആനക്കുട്ടികൾക്കുള്ള പരിശീലന സൗകര്യങ്ങൾ അടുക്കള ആനകൾക്ക് ഭക്ഷണം പാകം ചെയ്യാൻ തീറ്റ നൽകുന്ന സ്ഥലം മെരുക്കിയ ആനകളെ ഉൾപ്പെടെ സംസ്കരിക്കുന്നതിനുള്ള പോസ്റ്റ്മോർട്ടം സൗകര്യം ആനയുടെ ചാണകം ഉപയോഗിച്ച് പേപ്പർ നിർമ്മാണ യൂണിറ്റ് പാപ്പാന്മാർക്ക് കുടുംബത്തോടൊപ്പം താമസിക്കാൻ ക്വാർട്ടേഴ്സ് ഡോർമെട്രികൾ എന്നിവ നിർമ്മിക്കും ഈ സൗകര്യങ്ങളുടെ നിർമ്മാണം വിവിധ ഘട്ടങ്ങളിലായി പൂർത്തിയാക്കും ആദ്യഘട്ടം 2021 ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്തു നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ ആനയായ സോമനും ഒരു വയസ്സ് മാത്രം പ്രായമുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ ആനയായ ശ്രീകുട്ടിയും ഉൾപ്പെടെ 16 ആനകളാണ് കേന്ദ്രത്തിലുള്ളത് കോട്ടൂരിലെ പ്രധാന ആകർഷണങ്ങളിലൊന്ന് ആന ഘോഷയാത്രയാണ് എല്ലാ ആനകളും പങ്കെടുക്കുന്ന എല്ലാ വാരാന്ത്യങ്ങളിലും ഇത് നടക്കുന്നു പരേഡിൽ എല്ലാ ആനകളും വരിവരിയായി നീങ്ങുന്നു ഓരോ ആനയും തുമ്പിക്കൈകൊണ്ട് മുന്നിൽ മറ്റൊന്നിൻ്റെ വാലിൽ പിടിച്ചിരിക്കുന്നു ബാംബു റാഫ്റ്റിംഗും കിഴക്കും മലപ്പാറയിലേക്കുള്ള 3 കിലോമീറ്റർ ട്രക്കിങ്ങുമാണ് മറ്റൊരു ആകർഷണം നെയ്യാർ വന്യജീവി സങ്കേതത്തിന് കീഴിലുള്ള മാൻ പുനരധിവാസ കേന്ദ്രവും മുതലപ്പാർക്കും ഈ കേന്ദ്രത്തിനടുത്താണ് ഇവിടെ തന്നെ ബോട്ടിങ്ങിൻ്റെ സൗകര്യമുണ്ട് അപ്പം ഞാൻ പെഡൽ ബോട്ട് ഞാൻ ചെയ്തിട്ടില്ല അത് കാരണം എനിക്കൊന്ന് ചെയ്യണമെന്നുണ്ട് അപ്പം ഞാനൊന്ന് ചെയ്ത് ട്രൈ ചെയ്യാണ് 4 ആൾക്ക് ഹാഫ് ആൻ അവറിന് പെഡൽ ബോട്ട് ചെയ്യാൻ 200 rupees. ഇവിടെ കൊട്ടവഞ്ചി ഉണ്ട് അതിന് തുഴയാൻ ഒരാളുണ്ടാവും ആ ആള് തുഴഞ്ഞിട്ട് നമുക്ക് സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരും എല്ലാവരും ലൈഫ് ജാക്കറ്റ് നിർബന്ധമായി ഇടണം അതവർ ഞങ്ങൾക്ക് തന്നു കേട്ടോ ലൈഫ് ജാക്കറ്റ് ഞങ്ങളത് ഇട്ടുണ്ട് ആദ്യമൊക്കെ ഞാൻ പെഡൽ ബോട്ടൊന്നും ചവിട്ടിയിട്ടുണ്ടായിരുന്നില്ല അത് കാരണം ആദ്യമൊക്കെ ചവിട്ടുമ്പോൾ എനിക്ക് നല്ല ടഫായിരുന്നു അത് കാരണം ഞാൻ ഇങ്ങനെയൊക്കെ പിടിച്ചിരുന്നു ലാസ്റ്റ് എനിക്ക് അതിൻ്റെ നാക്ക് മനസ്സിലായി അപ്പം എനിക്ക് നല്ല ഈസിയായി തുഴയാൻ പറ്റി അപ്പം ഞങ്ങൾ റൗണ്ടൊക്കെ പോവുകയാണ് ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആണ് ഞാൻ ആദ്യമായിട്ടാണ് ഞാനൊരു ചെറിയ ബോട്ടിൽ കയറുന്നതും പെഡൽ ചെയ്യണതും ഞാൻ ആദ്യമായിട്ടാണ് ഈ ബോട്ട് കാണുന്നത് ഇവിടെ അധികം ക്രൗഡ് ഒന്നും അല്ലാത്ത കാരണം ഇവിടെ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് കാരണം ഞങ്ങൾക്ക് ഈ ലേക്കിൻ്റെ സൗന്ദര്യം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി നല്ല അടിപൊളി വ്യൂ ആട്ടോ അവിടെ നിന്ന് ഈ ലേക്ക് ഈ ബോട്ട് വെച്ചിട്ട് അധികം ദൂരമൊന്നും പോകാൻ പാടില്ല അവർ കാണുന്ന അവിടെ വരെ തന്നെ പോകാൻ പാടുള്ളൂ അപ്പം ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല അവർ കരയുടെ അടുത്തൊന്നും പോകാൻ പാടില്ല എന്ന് പറഞ്ഞു എന്താ കാരണം എന്ന് വെച്ചാൽ അവിടെ മണ്ണ് അല്ല വെള്ളം കുറവാണ് അത് കാരണം ബോട്ട് ബോട്ടിൻ്റെ അടി തട്ടും അത് കാരണം ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല ഞങ്ങൾ സെൻറ്ററിൽ തന്നെ ഇരുന്ന് പെഡൽ ചെയ്യായിരുന്നു കമലങ്ങളും ഞാനാണ് കുറേ നേരം പെഡൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ എനിക്ക് വയ്യാണ്ടായപ്പോൾ അപ്പം കയറി ഈ ബോട്ടിങ് നല്ല സൂപ്പറാ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഇവിടെ ഈ പ്ലേ ഗ്രൗണ്ട് പോലത്തെ സ്ഥലത്തിൽ യാനകളൊക്കെ കെട്ടിയിട്ടുണ്ട് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ഈ കാണുന്ന കൊമ്പനാനയാണ് ഇവന് 80 years old.
ഗ്രൗണ്ടിൽ വേറെ രണ്ടെണ്ണം കൂടി ഉണ്ട്. അപ്പൊ മൂന്നെണ്ണം ഉണ്ട്. പിന്നെ ഒരെണ്ണത്തിന് അവിടെ നിന്ന് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ നാലെണ്ണായി. നാലാനകളെ ഇവിടെ വലിയ നാലാനകളെ നമ്മളിപ്പോ കണ്ടു. ഈ ആനനെ കുളിപ്പിക്കാൻ കൊണ്ടുപോകാന്നാ തോന്നണേ. ഞങ്ങൾ ഇവിടെ നെയ്യാർ ഡാമിന്റെ അടുത്താണ്. നെയ്യാർ ഡാമിന്റെ അടുത്തുള്ള മാനെ സംരക്ഷിക്കുന്ന കേന്ദ്രത്തിലാണ്. ഈ കണ്ടത് കാട്ടിലത്തെ മാനാണ്. അവിടെ ഒരു റീഹാബിലിറ്റേഷൻ സെന്റർ ഉണ്ട്. അവിടെ ഒരു കൂടൊക്കെ ഇട്ടിട്ടൊരു മാനുകളെ പുനർസംരക്ഷിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ കാട്ടിലത്തെ മാനാണ്. ഈ മാനുകൾ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തെ കാട്ടിലേക്ക് പോവാണ്. കുറെ എണ്ണം ഉണ്ട് കേട്ടോ. നമുക്കിനി ഈ മാനുകളുടെ റീഹാബിലിറ്റേഷൻ സെന്റർ ഒന്ന് കണ്ടിട്ട് വരാം. ഇവിടെ നല്ല കാമൻ കൈറ്റ് അന്തരീക്ഷമാണ്. അത് കാരണം നമുക്ക് ഈ മാനുകളെയൊക്കെ അടുത്ത് കാണാൻ പറ്റും. ജൂലി വരെ ഇത്ര അടുത്ത് കാണാൻ പറ്റില്ല. ഇവിടെ നന്നായി നമുക്ക് ഈ മാനുകളെയൊക്കെ കാണാം. നല്ല നാച്ചുറൽ എൻവയൺമെന്റിലാണ് ഇവരൊക്കെ ഈ മാനുകളെ വളർത്തുന്നത്. ഇവിടുത്തെ മാനൊക്കെ നല്ല ഹെൽത്തി ആണ്. ഇവര് നല്ല ഫുഡും കെയറിങ് ഒക്കെ കൊടുക്കുന്നുണ്ടെന്നാ തോന്നുന്നത്. നല്ല നല്ല ഹെൽത്തി ആണ് ഇവര്. ആ മാനുകളുടെ കൂടെ അവിടെ ബേബീസും ഉണ്ട്. ക്യൂട്ട് ക്യൂട്ട് ബേബീസാ ചേട്ടാ. ആ മാനുകളുടെ കൂടെ ഫുഡ് കഴിക്കണ കുരങ്ങന്മാരുണ്ട് കേട്ടോ. എലിഫന്റിന്റെയും ഡിയറിന്റെയും റീഹാബിലിറ്റേഷൻ പോലെ ഇവിടെ ക്രോക്കഡൈൽസിന്റെയും റീഹാബിലിറ്റേഷൻ ഉണ്ട്. തിരുവനന്തപുരത്തിനടുത്ത നെയ്യാർ ഡാമിലാണ് ചീങ്കണ്ണി പുനരധിവാസ ഗവേഷണ കേന്ദ്രമുള്ളത്. ഇവിടെ ചീങ്കണ്ണികളെ പ്രജനനം നടത്തി വളർത്തുന്ന കേന്ദ്രമാണ്. വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന സ്ഥലമാണിത്. നമ്മൾ ഈ കാണുന്നത് സ്റ്റീവ് ഇർവിൻ സ്മാരകമാണ്. ചീങ്കണ്ണി വേട്ടക്കാരൻ എന്നു പേരുകേട്ട പ്രകൃതി ശാസ്ത്ര വിദഗ്ധനായിരുന്ന ഡോക്യുമെന്ററി ചിത്രീകരണത്തിനിടെ മരണമടഞ്ഞ സ്റ്റീവ് ഇർവിന്റെ സ്മരണാർത്ഥം 2007 സ്ഥാപിച്ചതാണിത്. ഓസ്ട്രേലിയൻ പ്രകൃതിജ്ഞൻ ആയിരുന്ന സ്റ്റീവ് ഇർവിൻ അഥവാ സ്റ്റീവ് റോബർട്ട് ഇർവിൻ ഡിസ്കവറി നെറ്റ്വർക്ക്സ് വഴി സംപ്രേഷണം ചെയ്ത ക്രൊക്കോഡൈൽ ഹണ്ടർ മുതലവേട്ടക്കാരൻ എന്ന പരിപാടിയിലൂടെ ഏറെ പ്രശസ്തനും മുതലവേട്ടക്കാരൻ എന്ന അപരനാമധേയനുമായിരുന്നു. ഒരു സ്പോർട്സ്മാന്റെ സ്മരണയ്ക്കായി ഉണ്ടാക്കിയ ലോകത്തെ അറിയപ്പെടുന്ന ആദ്യ ചീങ്കണ്ണി പാർക്കാണിത്. ഇർവിന്റെ പൂർണ്ണകായ പ്രതിമ കേരള വനം വകുപ്പ് മുമ്പ് കവാടത്തിൽ സ്ഥാപിച്ചിരുന്നെങ്കിലും പിന്നീട് മാറ്റി.
ഞാനും കുക്കും കൂടിയിട്ട് ഈ പാറയുടെ മുകളിലേക്കൊന്ന് കയറി. ഇവിടുന്നാണ് ടിക്കറ്റ് എടുക്കണ്ടത്. നമുക്ക് ബോട്ടിങ്ങിന്റെ ടിക്കറ്റ് എടുക്കാം, അല്ലെങ്കിൽ മറ്റേ ഇതിന്റെ എന്താ ക്രൊക്കഡൈൽ പാർക്കിന്റെ ടിക്കറ്റ് ഇവിടുന്ന് തന്നെ എടുക്കാം. 1977 ഈ സ്ഥലത്ത് 44 മഗർ മുതലകളെ ഉൾക്കൊള്ളുന്ന ഒരു മുതല ഫാം ആരംഭിച്ചു. ഡാം സൈറ്റിന് സമീപമുള്ള നെയ്യാർ നദിയിലേക്കും കായലിലേക്കും മഗറുകൾ ഉയർത്തി തുറന്നുവിടുമ്പോൾ മുതലകളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. പാമ്പുകൾ പോലെയുള്ള മറ്റ് ഇഴജന്തുക്കളെയും ഇതിൽ താമസിപ്പിക്കുന്നു. സമീപത്തെ ആദിവാസി ഗ്രാമങ്ങളിൽ നിന്ന് പിടിക്കപ്പെടുന്ന വന്യജീവികളെയും ഇവിടെ വളർത്തുന്നു. അടുത്തിടെ കിട്ടിയ ഒരു ഇന്ത്യൻ പൈത്തനും ഇവിടെയുണ്ട്. ഈ പൈത്തനെ ഫുഡായിട്ടാണ് ഈ കോഴീനെ കൊടുത്തുള്ളത്. ഞങ്ങൾ കുറെ നേരം വെയിറ്റ് ചെയ്തു ഇത് ഈ കോഴീനെ തിന്നുണ്ടോന്ന്, പക്ഷെ അത് തിന്നില്ല. ഇതെവിടൊക്കെ എടുക്കണം മുതലുകളെയൊക്കെ കണ്ടാ നല്ല വണ്ണുണ്ട്, ഇവരെയൊക്കെ കണ്ടാ നല്ല പേടിയാവും. അപ്പൊ നമ്മൾ ഈ ക്രോക്കഡൈൽസിന്റെ പാർക്കിൽ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അടുത്ത നമുക്ക് നെയ്യാർ ഡാമിലേക്കാണ് പോകേണ്ടത്. നെയ്യാർ ഡാമിന്റെ വീഡിയോ ഞാൻ അടുത്ത വേറൊരു ദിവസം ഇടാം. ഇപ്പൊ തന്നെ നമ്മുടെ വീഡിയോ ലെങ്തിയായി. അപ്പൊ നെയ്യാർ ഡാമിന്റെ വിശേഷങ്ങൾ അറിയാൻ എല്ലാവരും കാത്തിരിക്കണേ. അപ്പൊ ഞങ്ങളിവിടെ വണ്ടിയപ്പെട്ടെ. അപ്പൊ എല്ലാവർക്കും ബൈ.